ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് തമ്പ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ്, രാവിലെ മുതലേ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇന്ന് അത്താഴത്തിന് മുതൽ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇങ്ങനത്തെ വ്ളോഗെല്ലാം കാണാനാണ് കൂടുതൽ താല്പര്യം. പിന്നെ കുറച്ച് കുറച്ച് റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സ്പെഷ്യലെല്ലാം ഉണ്ടാക്കുന്ന ദിവസം മാത്രമേ ഞാൻ റെസിപ്പീസ് ഷൂട്ടാക്കലുള്ളൂ. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇവിടെ 4 മണിക്കാണ് കേട്ടോ ബാങ്ക്, 4:01 സുബൈ ബാങ്ക്. അപ്പോൾ ഞാനൊരു 3:30 ആ ഒരു ടൈം എണീക്കും. റോട്ടിയെല്ലാം പതിപ്പിക്കേണ്ട ദിവസമാണെങ്കിൽ 3:30 എണീക്കും, അല്ലെങ്കിൽ പിന്നെ 3:30 കേട്ടോ എണീക്കൽ. അപ്പോൾ എണീറ്റം പാടും. ഞാനിതാ ചായക്ക് വേണ്ടിയിട്ട് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ചായ കുടിക്കലുണ്ട് കേട്ടോ, നിർബന്ധമില്ല, ജെറുക്കാക്കുന്നതുകൊണ്ട് അങ്ങനെ കുടിക്കുന്നതാണ്. പിന്നെ ഇതാ ഞാൻ റോട്ടി പതിപ്പിച്ചിട്ട് റെഡിയാക്കി ടേബിൾ മേലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ തയ്യലും കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ട്, അതെല്ലാം വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വെക്കും കേട്ടോ പാത്രം. പിന്നെ രാവിലെ എണീറ്റിട്ടാണ് കഴുകുക. പക്ഷെ അങ്ങനെ കഴുകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. രാവിലെ എണീറ്റമ്പാടും പാത്രം കഴുകി തീരെ നടക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് കഴിയുന്നില്ലെങ്കിലും ഞാൻ ആ ഒരു ടൈം തന്നെ പാത്രം കഴുകിയിട്ട് വേഗം വെക്കും. അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ചായ ആക്കിയ പാത്രവും പിന്നെ ഫുഡ് കഴിച്ച 2 പാത്രം മാത്രമേ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നിസ്കാരെല്ലാം കഴിഞ്ഞ് ഇതാ ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. 5:30 to 6 ആ ഒരു ടൈമാണ് കേട്ടോ ഞാൻ കിടക്കുക. പിന്നെ വന്നിട്ട് നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ വരുന്ന ടൈം തന്നെ നല്ല വെളിച്ചം ഉള്ള ഒരു ടൈമാണ് കേട്ടോ ഞാൻ വന്ന് കിടക്കൽ. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഉറക്ക് കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വേഗം ഒന്നും ഉറക്ക് കിട്ടൂല. ഞാനൊരു 5:30 കടന്നു കഴിഞ്ഞാൽ 6:30 to 7 ഞാൻ ടൈം നോക്കൂ, എത്ര ടൈമായി. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞെല്ലാം കടന്നിട്ട് ഒരുവിധം അങ്ങനെ ഉറക്കിയെടുക്കുക, എന്നെ തന്നെ ഞാൻ ഉറക്കിയെടുക്കലാണ് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും എണീറ്റ് വന്നിട്ടുണ്ട്. 11:30 എണീക്കും കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ എന്താ പറയുക, 1 മണിക്കെല്ലാം എണീക്കുന്ന ആളാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ നേരത്തെ എണീക്കലുണ്ട്. ഇനി അത് മാറുമോന്നറിയില്ല, മാറാണ്ടിരുന്നാൽ മതി, ഇനി ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഉറക്ക് കറക്റ്റ് കിട്ടുന്നില്ല, എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാം നല്ല ടൈമുണ്ട് കേട്ടോ. നമ്മൾ ഉറക്കിൻ്റെ ടൈം കുറഞ്ഞ നേരം തന്നെ. അപ്പോൾ ഞാനൊരു 11 എണീറ്റ് ഫോൺ കൊണ്ടെല്ലാം കളിച്ച് വാട്സപ്പെല്ലാം നോക്കി, കുറച്ച് സമയം എന്താ പറയുക ഇൻസ്റ്റഗ്രാം മെസ്സേജ് എല്ലാം നോക്കിയിട്ട് ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. 11:00 പുറത്തേക്ക് വരിക. ഇനി ഇതാ ഒന്ന് പിന്നെ എന്താ പറയുക ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ കുറച്ച് ദിവസമായി ഒന്ന് സ്കിൻ കെയർ എല്ലാം പിന്നെ നോക്കിയിട്ട് കുറേ ആയി കേട്ടോ. കുറച്ച് ദിവസമൊന്നും പറയാൻ പറ്റില്ല, കുറേ ആയി സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് പാക്ക് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിതാ സ്വിസ്സിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫേസ് പാക്ക് അപ്ലൈ ആക്കാമെന്ന് വിചാരിച്ച്. എല്ലാം ഉണ്ടെങ്കിലും എപ്പെങ്കിലാണ് കേട്ടോ ഞാൻ ഇതെല്ലാം യൂസ് ആക്കൽ. എൻ്റെ ഒരു ഡെർമാഡിയോൻ്റെ സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്യും, മുഖമൊന്ന് വാഷ് ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ രാവിലെ ചെയ്യുന്ന കാര്യം ഈ ക്ലൻസറും സ്ക്രബെല്ലാം ഉണ്ടായിട്ടും ഇല്ല, കാര്യമില്ല, അത് യൂസ് ആക്കണമല്ലോ. എപ്പെങ്കിലും മാത്രമാണ് ഞാൻ യൂസ് ആക്കൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് ഉമ്മാനെ വിളിക്കും. ഉമ്മാനെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ കണക്ക് 1 മണിക്കൂർ അങ്ങ് പോയി കിട്ടും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉമ്മാനെ ഫോൺ വിളിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മാനെയും നമ്മളെ കുടുംബക്കാരെയും എല്ലാം വിളിച്ച് കഴിഞ്ഞ് കുറച്ച് വാട്സപ്പിൽ ചാറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഇന്ന് രാവിലെ എണീറ്റമ്പാടും ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമാണ് ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുന്നത്. ചിക്കനും ചീസും തേങ്ങയും എല്ലാം എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എപ്പോഴും മസാല ഉണ്ടാക്കിയ ചിക്കൻ വെച്ചിട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ സാദിയൻ്റെ ബോൺലെസ് ചിക്കനും ബ്രസ്റ്റ് പീസാണ് കേട്ടോ ഞാൻ വാങ്ങിക്കൽ. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതിൽ കണ്ടതുപോലെ തന്നെ തമ്പ്നെയിൽ കണ്ടതുപോലെ തന്നെ ബ്രെഡ് പിസയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസയാണ്. ഏറ്റവും സിമ്പിളാണ് കേട്ടോ, വേഗം പണി കഴിയും. നമുക്ക് മടിയുള്ള ദിവസമെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഒരു പിസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇതാ ചെയ്യൂട്ടിക്കുള്ള ചായയും എല്ലാം കൊടുത്തതിന് ശേഷം ഞാനിതാ മാച്ചിലും എടുത്തിട്ട് നമ്മളെ യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഞാൻ എണീറ്റിട്ടുള്ള 1 മണിക്കൂർ നല്ല പണിയാണ്. ഞാൻ ഓടിച്ചാടി പണിയെടുത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് റെഡിയാക്കും. പിന്നെ കുറച്ച് ദിവസമായി ബെഡ്ഷീറ്റ് വിരിച്ചിട്ട്, അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പില്ലോ കവറൊന്നും ചേഞ്ച് ആക്കുന്നില്ല, കാരണം 2 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ ആ ഒരു പില്ലോ കവർ ഇട്ടിട്ട്. അപ്പം ഞാൻ ബെഡ്ഷീറ്റ് മാത്രം പിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്, നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാണ് കേട്ടോ.
അപ്പോൾ ആ ഒരു പിന്നെ പില്ലോ കവർ ഉണ്ടല്ലോ അതിൻ്റെ ആ ബെഡ്ഷീറ്റിൻ്റെ അത് ചെറുതാണ് കേട്ടോ. ഈ ഒരു പിന്നെ പില്ലോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ സിപ്പെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് യൂസാക്കലില്ല. ഇപ്പോൾ പില്ലോ കവർ എപ്പോഴെങ്കിലും മാത്രമാണ് യൂസാക്കൽ. അപ്പോൾ നമ്മളെ ബ്രെഡ് വിരിക്കൽ പോലും ബെഡ് വിരിക്കലും എല്ലാം കഴിഞ്ഞിട്ട് അടിച്ചുവാരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ചെടിനെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. കുറേ ദിവസമായിട്ട് ഇങ്ങോട്ടെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് കുറേ ചെടികളെല്ലാം വാടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒരുവിധം എല്ലാം എന്താ പറയുക അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എല്ലാം അതേപോലെ പൊരിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളെ തക്കാളി മരമെല്ലാം വാടിപ്പോയിട്ടുണ്ടേനു. കാരണം ബക്കറ്റിലാണ് അവർ കുഴിച്ചിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിന്നിട്ട് ഫുള്ള് കേടായി പോയിട്ടുണ്ടേനു. നിങ്ങൾ ചിലപ്പം കൊണ്ടുവരുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക. ആ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാം പിന്നെ പാക്ക് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പം ഇത് കഴിഞ്ഞിട്ടായിരിക്കും അത് അപ്ലോഡ് ആക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കട്ടെ ഇത് അപ്ലോഡ് ആക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജെറിയെന്നാണ് കേട്ടോ വെള്ളം ഒഴിക്കൽ. അധിക ദിവസം ജെറിയെന്നാണ് ഒഴിക്കൽ. പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ ചെയ്യുക. നല്ല എന്താ പറയുക തിക്കായിട്ടാണ് വെള്ളം വരുന്നത് ആ ഒരു പൈപ്പിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ തുണി കുറച്ച് ആറിയിട്ടത് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിന് എൻ്റെ റബ്ബേ ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. ഞാൻ AC 16 റൂമിൽ പോയിട്ട് ഇരിക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ ഒരു ടൈം ജെറി എത്തിയിട്ടുണ്ട്. ജെറിൻ്റെ ടൈം ഫുള്ള് മാറിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് രാത്രി പോവും, പിന്നെ രാവിലെ പോവും, അങ്ങനെയല്ലാന്ന്. ഇടയ്ക്ക് അത്തായാലും കഴിഞ്ഞിട്ടാണ് എത്തുക, അല്ലെങ്കിൽ അത്തായത്തിന് വരൂല, അങ്ങനെയല്ലാന്ന് കേട്ടോ. വരും, പക്ഷേ ലേറ്റായി പോവും. ഓടിപ്പിടിച്ച് വരുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെയല്ലാന്ന്. അപ്പോൾ എൻ്റെ പണി നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൊന്നല്ല, 12:30 എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് 1 മണിക്കൂറത്തെ പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഫോൺ എടുത്തിട്ടുണ്ട്. 2 മണിക്കാണ് കേട്ടോ ഫോൺ എടുത്തിട്ടുള്ളത്. എന്നിട്ട് എൻ്റെ പഴയ വീഡിയോസ് കാണലാണ്. റമദാൻ 6 ആ 6-7 കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എപ്പോൾ അപ്ലോഡ് ആക്കാനൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഞാൻ 6-ാം തീയതി അല്ല, അപ്പോൾ റമദാൻ 6 പിന്നെ ഉപ്പുമാൻ്റെ അടുത്ത് കടിയെല്ലാം ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണലാണ്. പിന്നെ നമ്മളെ കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിൻ്റെ പെരുന്നാൾ ആ ഒരു വീഡിയോയിൽ എടുത്ത് നോക്കലാന്ന് കേട്ടാ. ശരിക്കും അതെല്ലാം കാണുമ്പോൾ നല്ല മിസ്സിങ് ഉണ്ട് കേട്ടാ. അപ്പോൾ ഇതാ ഞാൻ വീഡിയോസ് കാണലാന്ന് കേട്ടോ. അച്ഛ യൂട്യൂബ് നോക്കി ഉപ്പാപ്പൻ്റെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതെല്ലാം ഇപ്പം കാണുമ്പോൾ ഒരു ഇതാണ് കേട്ടോ. അന്നേരം വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. എപ്പോഴും നമുക്കെടുത്ത് നോക്കാമല്ലോ, നമുക്ക് ഓർമ്മകൾ പുതുക്കാമല്ലോ. അപ്പോൾ ചെയ്യൂട്ടിക്ക് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാമല്ലോ. ഓൻ എപ്പം ചോദിക്കും കേട്ടോ, ഉപ്പുമ എടിയല്ലേ ഉപ്പാപ്പ എടിയല്ലേ എന്നെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഇനി ഒരിക്കലും അവിടെ പോകാൻ പറ്റൂലല്ലോ എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ആണ് നല്ല സങ്കടം കേട്ടോ. ആ അപ്പം അതെല്ലാം വിട്. പിന്നെ ഇതാ ചെയ്യൂട്ടിനെ ഒന്ന് കുളിച്ച് ഫ്രഷാക്കി കൊടുക്കണം. ഇന്ന് എടിയോ പുറത്ത് പോകണോ, ജെറിൻ്റെ കൂടെ പുറത്ത് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം തന്നെ എനിക്ക് എവിടെയെങ്കിലും പോകാൻ കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കുളിച്ച് റെഡിയായി മാറ്റി നിൽക്കണം. എന്നിട്ട് പിന്നെ പോകാൻ എന്താ പറയുക തിരക്കാക്കി നിൽക്കുകയെന്ന് കേട്ടോ ചെയ്യുക. അപ്പോൾ അവൻ്റെ ഷർട്ട് ഒന്ന് ഇസ്തിരി ഇട്ടിട്ട് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എനിക്കുള്ള എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. ഞാൻ റോട്ടി പതിപ്പിച്ചത് കുറച്ച് എനിക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അതൊരുവിധം ഞാൻ അവിടെ ഇരുത്തിയിട്ട് തീറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നടന്നിട്ടില്ല കേട്ടോ. ഉമ്മയും കൂടി തിന്നാൽ മാത്രമേ ഞാൻ ഈ ഒറോട്ടി പതിപ്പിച്ചത് തിന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിഞ്ഞു പോകാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അധികം നിർബന്ധിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. പിന്നെ എന്താ പറയണ്ടേ, ആ ഇനി ഇതാ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കടി ഇതാണ്. എന്ത് സമൂസയും പിന്നെ ബ്രെഡ് പിസയാണ്. പിന്നെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാന്ന് കേട്ടോ ചെയ്യുന്നത്. ആഴ്ചക്കൊരു ദിവസം പുറത്തുനിന്ന് വാങ്ങിക്കലുണ്ട്. ജെറി പറയും എപ്പോഴും ഉണ്ടാക്കണ്ട, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന്. പിന്നെ വീക്കെൻഡ് കഴിഞ്ഞു കേട്ടോ. വീക്കെൻഡ് നമ്മളെപ്പോഴും പുറത്തുനിന്നാണല്ലോ ഫുഡ് കഴിക്കുക. അതുകൊണ്ട് അതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചു. ഇനി നോമ്പായതുകൊണ്ട് അതിലൊരു മാറ്റം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇന്ന് ഞാൻ പിന്നെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. പിസയും പിന്നെ സമൂസ ഓൾറെഡി ഉണ്ട്. പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ബിരിയാണി കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ച്. സിമ്പിളാണ് കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കഞ്ഞിയാണ്. നമ്മൾ ഒരു എനർജി കിട്ടുന്ന ഒരു കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ പട്ട ഏലക്കായി പിന്നെ ലേശം ഉലുവ ജീരകം ആ അതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറുപയർ പരിപ്പും സാദാ പയറുമാണ് എടുത്തിട്ടുള്ളത്.
പച്ചപ്പയറുണ്ടല്ലോ ആ അത്. പിന്നെ എന്താ ഉള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേണ്ട കേട്ടോ, കഞ്ഞിക്ക് നമ്മൾ പച്ചമുളക് ചേർക്കില്ലല്ലോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അരമുറി തക്കാളി മാത്രമേ വേണ്ടൂ കേട്ടോ, കൂടുതൽ വേണ്ട, ഞാൻ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇതാ തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്ത് വെക്കലാണ്. ഇന്ന് അങ്ങനെ കൂടുതൽ പണിയൊന്നും ഉണ്ടായിട്ടില്ലേനു കേട്ടോ, എല്ലാ പണിയും വേഗം വേഗം കഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ടേനു. ഈ ചെറിയ ഉള്ളി ഞാൻ വാങ്ങിക്കലേ ഇല്ല കേട്ടോ, എനിക്ക് ലോക മടിയാണ് അത് തൊലി കളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇൻഷാല്ല തൊലി കളഞ്ഞത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. എടിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇൻഷാല്ല ഇനി എന്തായാലും അതേ ഞാൻ വാങ്ങിക്കും. എനിക്ക് ഈ തൊലി കളിയിൽ നടക്കാത്തൊരു കാര്യമാണ്, കുറേ ടൈം അങ്ങ് വേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ബിരിയാണി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് മുന്നേ ഞാനൊരു അരമണിക്കൂർ മുന്നേ നേരിയേരി എടുത്ത് പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കഞ്ഞി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് നേരിയേരിയാണ്. നമ്മൾ നേരിയേരി മീൻസ് നമ്മൾ നെയ്ച്ചോറിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അരി ഉണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും യൂസ് ആക്കാം, ഏറ്റവും നല്ലത് ഈ ഒരു അരിയാണ്. ഞാൻ ഹരിതം ബ്രാൻഡിൻ്റെ ജീരകശാല റൈസാണ് കേട്ടോ യൂസ് ആക്കൽ. ആദ്യം വയനാടൻ കൈമ എന്ന് പറഞ്ഞ നിറബറിൻ്റെ യൂസ് ആക്കലുണ്ടായിരുന്നു, ഇപ്പം ഞാൻ ഹരിതത്തിൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ആക്കൽ. നല്ല ബ്രാൻഡാണ്. അപ്പോൾ ഇതാ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളടുത്ത് ഏത് നെയ്യാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഞാൻ മിൽമി യൂസ് ആക്കലുണ്ട്, RKG യൂസ് ആക്കലുണ്ട്, നമ്പീഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് യൂസ് ആക്കലുണ്ട്. എല്ലാം യൂസ് ആക്കലുണ്ട് കേട്ടോ. എല്ലാ മാസം ഞാൻ മാറ്റം മാറ്റാണ് യൂസ് ആക്കൽ, ഏതാണ് നല്ലത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇനി ഇതാ ഒരു നെയ്യ് ചൂടായ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതും നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ ഒരു പച്ച ചൊയ ഉണ്ടല്ലോ ആ അതൊന്ന് പോയതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കലാണ്. തക്കാളി ഇട്ടിട്ട് അപ്പാടും തന്നെ ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് ബീൻസ് എല്ലാം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ബീൻസ് അല്ല, സോറി, ബീൻസ് എൻ്റെ അടുത്ത് നിന്ന് അത് മാറിപ്പോകും കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അങ്ങനെ എൻ്റെ വായിൽ നിന്ന് അതേ വരൂ, അതുകൊണ്ട് പ്രൊണൗൺസിയേഷന് കറക്റ്റ് ആവാറ്റും എന്നല്ല, നമ്മൾ അങ്ങനെ ബീൻസ് എന്നല്ലാന്ന് കേട്ടോ പറയൽ. പിന്നെ ഇതാ ഈ ഒരു ടൈം അത്യാവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നേരത്തെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ഉലുവ, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും, പിന്നെ മറ്റേ ഇതുണ്ടല്ലോ എന്ത് അപ്പോൾ ആ ചെറുപയർ പരിപ്പും പിന്നെ സാധാ പയറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നമ്മൾ അരി ചേർത്ത് കൊടുക്കലാണ്. അരി ഇട്ടതിന് ശേഷം അരി ഞാൻ ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് അധികമായി പോയിട്ടുണ്ട്. എനിക്ക് ഈ കഞ്ഞി എപ്പം ഞാൻ കഞ്ഞി ഉണ്ടാക്കുന്നു അത് ഫുള്ള് കുറേ ആയിപ്പോകും കേട്ടോ, അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നിന്ന് ഇന്നും അധികമായി പോയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറെല്ലാം ഞാൻ കറക്റ്റ് ഉണ്ടാക്കിയെടുക്കും, പക്ഷേ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് അധികമായി പോക്കുണ്ട്. അപ്പോൾ ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കലാണ്. കൂടുതൽ മസാലപ്പൊടിയൊന്നും ഇല്ല, ലേശം മഞ്ഞൾപ്പൊടിയും ലേശം ഗരം മസാലപ്പൊടിയും ഇത് മാത്രമേ വേണ്ടൂ. അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിലധികം വെള്ളം ചേർത്ത് കൊടുക്കുക. കഞ്ഞി ആയതുകൊണ്ട് തന്നെ കുറേ വെള്ളം വേണ്ടി വരുമല്ലോ. വേവാൻ അത്രയൊന്നും വെള്ളം വേണ്ട, എന്നാലും പിന്നെ കരിഞ്ഞു പോവാത്ത വിധത്തിൽ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പിന് ഏകദേശം 3-3.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ മറ്റേ ഫ്ലെയിമിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ലോണം കരിഞ്ഞിട്ട് അടിക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ആ കഞ്ഞിനെ നോക്കണ്ട കേട്ടോ. ഇനി അതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാന്ന് ചെയ്യുക, സിമ്പിളാണ് കേട്ടോ. ആ ഒരു ഉള്ളി തക്കാളിയിലും കട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിൾ തന്നെയാണ്. ഇനി ഇതാ ഞാൻ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. അപ്പോൾ ചിക്കനും ബോൺലെസ്സാണ് എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക, ലേശം ചെറുനാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതാ ഈ പാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 മുറി ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, 1/2 മുറി തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് ഒലീവും ഗ്രീൻ ഒലീവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കഞ്ഞി ആർന്ന് നല്ലോണം വേവിട്ട് കേട്ടോ, ഏകദേശം ഒരു 5 വിസിലോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പണി തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കലാണ്, കഞ്ഞിയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട്.
എല്ലാം വേഗം വേഗം കഴിയും കേട്ടോ. ഈ ഒരു കിച്ചണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അതാണ്, എല്ലാ പണിയും വേഗം കഴിയും. അതൊരു ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ് കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നൂല, പെട്ടെന്ന് കഴിയലുണ്ട്. ഇനി എത്ര കാലം ഇത് ഉണ്ടാവുമെന്നൊക്കെ അറിയില്ല കേട്ടോ. ഇപ്പം എന്തായാലും അടിപൊളിയാണ് ഈ ഒരു കിച്ചണ്. അപ്പോൾ ഇതാ നമ്മളെ കഞ്ഞി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ അതിലും മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു കളറാണ് കേട്ടോ ഈ ഒരു കഞ്ഞിക്ക്. അപ്പോൾ ഇതാ ഞാൻ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കലാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ലേശം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കുക്കറിൽ സ്ഥലമില്ല, അതുകൊണ്ട് അങ്ങനെ കൂടുതൽ വെള്ളം ചേർത്തിട്ടില്ല, കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ ഒരു കാൽഭാഗം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കൂടുതൽ അങ്ങ് തിളപ്പിക്കണ്ട, കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. കുറച്ച് മീൻസ് അങ്ങനെ തന്നെ പറഞ്ഞു ഒന്ന് വലക്കുക. ആ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കലാണ്. ഇത് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ വെള്ളം ഒഴിച്ച് ലാസ്റ്റ് കുക്കർ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇനി എങ്ങനെയാണ് കുടിച്ച് തീർക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് പുറത്തുനിന്ന് ഫുഡായതുകൊണ്ട് തന്നെ രാവിലെ അത്താഴത്തിന് എന്തായാലും നമ്മൾ ഈ ഒരു കഞ്ഞി തന്നെയാണ് കേട്ടോ യൂസ് ആക്കുക. മെയിനായിട്ട് അതുകൊണ്ടാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ അത്താഴത്തിന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും, രാത്രി എന്തായാലും ഉണ്ടാക്കൽ നടക്കില്ല. അപ്പോൾ ഈ ഒരു ടൈം തന്നെ ഞാനെല്ലാം ഉണ്ടാക്കിയെടുക്കലാണ്. പിന്നെ ഇതാ ചെയ്യൂട്ടിക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ച് നേരത്തെ റോട്ടി പതിപ്പിച്ചത് കൊടുത്തിട്ട് തീരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തണിയാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നാരങ്ങവെള്ളം ഉണ്ടാക്കിയെടുക്കലാണ്. നാരങ്ങവെള്ളം റൂവപ്സിയും എല്ലാം ഉണ്ടാക്കിയെടുക്കലാണ്. റൂവപ്സി ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ബത്തക്കയും പിന്നെ പാലും വെച്ച് മിക്സ് ചെയ്തിട്ട് ലേശം ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അളവിൽ റൂവപ്സ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം ഇതിൻ്റെ ചോയ തീരെ ഇഷ്ടമായിട്ടില്ലേനു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടേനു കേട്ടോ ഈ ഒരു ബത്തക്കൻ്റെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയ സമയത്ത്. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ആ ഒരു റൂവപ്സ ചേർത്ത് കൊടുത്തിട്ടില്ലേനു, പിന്നെ ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. നല്ലൊരു റെഡ് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് കുടിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടേനു. പിന്നെ ആ ഒരു ബത്തക്കൻ്റെ ഡ്രിങ്കിൽ തന്നെ ഞാൻ കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. കളറ് ബിരിയാണിന്റെ കളറാ ഈ കളറല്ലല്ലോ ബിരിയാണിന്റെ. കുടിക്ക്, ടേസ്റ്റ് ഉണ്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാ. നമുക്ക് നോമ്പാ, നോമ്പാടാ. ഈ പണിയാണ് ഏറ്റവും വലിയ പണിയും, എനിക്ക് ഫുഡ് കൊടുക്കൽ. ആടെ തന്നെ ഇരുന്നിട്ടില്ലെങ്കിൽ മുങ്ങിക്കളയും കേട്ടോ. അപ്പോൾ ഞാനൊരു വടിയും പിടിച്ചിട്ട് സൈഡിൽ നിന്നിട്ടുണ്ട് കുടിക്കുമെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പിന്നെ ഞാനൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാണ്ട് പോകും കേട്ടോ, കഞ്ഞി കുടിക്കാണ്ട് പോകും. അപ്പോൾ ഓൻ ഇങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ട് ഇതെന്നാ ബിരിയാണിക്കഞ്ഞിയാണെന്ന്. കറക്റ്റ് പേര് പറഞ്ഞിട്ടോ, അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തിരിയുന്നില്ല. ഓൻ പറയുക കളറ് കണ്ടിട്ട് പറഞ്ഞതാണ് ബിരിയാണിയിൽ വെള്ളം ഒഴിച്ച പോലെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു മൂന്നേ കാലാകുമ്പോഴത്തേക്കാണ് കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ 4 ആകുമ്പോഴത്തേക്ക് എൻ്റെ കിച്ചണിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, കഞ്ഞി മാത്രമേ ഉണ്ടാക്കിയെടുത്തുള്ളൂ. പിന്നെ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 മണിക്കെല്ലാമാണ് ഞാൻ ഈ ഒരു പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇത് ചൂടോടുകൂടി കഴിക്കാനായിരിക്കും കേട്ടോ ടേസ്റ്റ്. ചൂട് പോയി കഴിഞ്ഞാൽ മൊസറല്ല ചീസെല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം എന്താ പറയുക ഉണങ്ങി പറ്റിയ പോലെ എല്ലാമാണ് ഉണ്ടാവുക. അപ്പം ലാസ്റ്റ് മിനിറ്റാണ് ഈ ഒരു പിസ്സ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഈ ഒരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഗ്രാൻഡി പോയരം ഈ ഒരു ബ്രെഡ് പിസ്സൻ്റെ ചേ ബ്രെഡ് പിസ്സൻ്റെ അല്ല പിസ്സ സോസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഓഫറിൽ കിട്ടിയതാണ്, അങ്ങനെ വാങ്ങിച്ചതാണ്.
ഇതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ഞാൻ ചേർന്നോട് ചോദിച്ചിട്ടുണ്ടേനെ. അപ്പോൾ അഥവാ ഇനി ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതേനും കേട്ടോ. അപ്പോൾ അതുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പിസ്സ സോസ്, നല്ല രസം ഉണ്ടായിട്ടുണ്ടേനു. ഇനി ഇതാ ഞാൻ 6 ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 6 ബ്രെഡും ഞാനിങ്ങനെ ഒരു ബട്ടർ പേപ്പറിൽ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിസ്സ സോസ് നല്ലോണം തേച്ച് കൊടുക്കുക. എത്രയാണോ വേണ്ടത് അത്രയും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൊസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ലെയറായിട്ട് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഒലിവ് ലാസ്റ്റാണ് കേട്ടോ ഇടുക. അപ്പോൾ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കവും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ അതിലേക്ക് ലേശം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വെജിറ്റബിൾ മിക്സിലേക്ക്. പിന്നെ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എല്ലാം ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ്. ലാസ്റ്റ് നമ്മളിതാ ഈ ഒരു ചീസ് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ചീസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലാക്ക് ഒലീവും പിന്നെ ഗ്രീൻ ഒലീവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇനി നമുക്ക് സമൂസ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഈ ഒരു ചീനച്ചട്ടിനെ കുറിച്ച് 2-3 ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 riyal ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണോന്നെല്ലാം. 5 riyal 10 riyal കേട്ടോ. അതിന് നല്ല ചീനച്ചട്ടിയാണ് കേട്ടോ. നമുക്ക് ഫ്രൈ എല്ലാം ആക്കാൻ പെട്ടെന്ന് എണ്ണ ചൂടാവും. അധികം കട്ടിയില്ലാത്തൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റൂ. നമുക്ക് നെയ്പ്പത്തിലും മറ്റേ ഇതെല്ലാം ഉണ്ടല്ലോ കുഞ്ഞിക്കാലത്തപ്പം പിന്നെ മുട്ടസുർക്ക, അതൊന്നും ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റൂല. നമ്മൾ കടിയെല്ലാം ഫ്രൈ ആക്കാൻ ഏറ്റവും ബെസ്റ്റ് പാത്രം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സമൂസയും പിന്നെ ആ ചെയ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 3 ചിക്കൻ റോൾ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിധം അത് ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. എനിക്ക് മാത്രമേ അത് ഇഷ്ടമായിട്ടുള്ളൂ കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റാണ് ഞാൻ ഈ ഒരു പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്നത്. ബേക്ക് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് ഇതാക്കിയെടുക്കുന്നത്, ഒന്ന് മെൽട്ട് ചെയ്തെടുക്കുക. എന്ത് മൊസറല്ല ചീസ് ഒന്ന് മെൽട്ടാകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ചടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. ഞാൻ എല്ലാം ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ സെയിം അളവിലുള്ളൊരു പാത്രം ഫ്രൈ പാന് അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദോശയിൽ നിന്ന് ചുടുന്ന പാത്രം ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ ഈ റൊട്ടി വേഗം കരിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ റൊട്ടി എന്നാട്ടാ പറയുക, ആ റൊട്ടി തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും പറയല്ലേ. നിങ്ങളെന്താ പറയുക, റൊട്ടി തന്നെയല്ലേ. ഇനി ഈ 2 നല്ലോണം ചൂടായതിന് ശേഷം ഞാനിതാ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ബട്ടർ സ്പ്രെഡിങ് എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ. സ്പൂണുകൊണ്ട് അത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നും നാളെയും അത് മെൽട്ടായിട്ട് കിട്ടൂല. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. വേഗം നമുക്ക് എടുക്കാനും പറ്റും, വേഗം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാനും പറ്റും. ഞാൻ ഫ്രീസറിലാണ് കേട്ടോ ബട്ടർ സ്റ്റോർ ചെയ്ത് വെക്കൽ. അപ്പോൾ 4 ഇപ്പുറത്തെ ഫ്ലെയിമിലും 2 അപ്പുറത്ത് ഡയറക്റ്റ് ഫ്ലെയിമിലും ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. രണ്ടിൻ്റെ വ്യത്യാസം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചത് റൊട്ടി അടിയൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ബേക്കാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ബിരിയാണി കഞ്ഞി ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് വിളമ്പിയിട്ട് ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ്. അതിൻ്റെ ഇടയ്ക്കിലായിട്ട് ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയുള്ള പണി ടേബിളെല്ലാം ഒന്ന് വിളമ്പിയെടുക്കലാന്ന് കേട്ടോ. സോറി, ടേബിൾ വിളമ്പിയെടുക്കലല്ല, പ്ലേറ്റിലെല്ലാം വിളമ്പിയിട്ട് ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഫുള്ള് ടേബിളിങ്ങനെ നിരത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ നാട്ടിലത്തെ ഇഫ്താർ വ്ളോഗ് കണ്ടാലും നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഉള്ള എല്ലാ പാത്രങ്ങളും എടുക്കും കേട്ടോ. പക്ഷെ നാട്ടിൽ നിന്ന് പാത്രങ്ങൾ എടുക്കുന്നതിന് വലിയ പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഞാൻ നോക്കണ്ട. ഇവിടുന്ന് പക്ഷെങ്കിൽ ഏറ്റവും പണിയുള്ള ഒരു കാര്യമാണ് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ കഴുകൽ. അതിൽ മുന്നേ ഉള്ള പാത്രങ്ങളെല്ലാം വേഗം കഴുകിയെടുക്കും. പിന്നെ ഞാൻ തന്നെ കഴുകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ക്ലീൻ ആക്കിയെടുക്കും. ഈ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. നമുക്ക് അതുവരെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നല്ല ഉഷാറായിരിക്കും. പണിയെടുക്കാനും എല്ലാം നല്ല ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊരു വ്ളോഗിൽ പറഞ്ഞു, പിന്നെ ഒരു തലക്കടിയിട്ട പോലെയാണ്. ഒരു 1.5 മണിക്കൂർ കടന്നെണീച്ചിട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാണ്. അപ്പം അങ്ങനെയെല്ലാമാണ് കാര്യങ്ങൾ. നമ്മളെ പിസ്സ ഇതാ ഇവിടെ നല്ലോണം ചീസെല്ലാം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ പണി ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക. ഇതൊക്കെ തന്നെയാണ്. നല്ല രസമില്ലേ ബ്രെഡ് പിസ്സ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ചെയ്യൂട്ടിനെ ഇവിടെ വന്ന് ഇരുത്തിയിട്ടുണ്ട്. പിന്നെന്താ, പിന്നൊന്നുമില്ലപ്പ, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു ഇഫ്താറിൻ്റെ വിശേഷം വേണമെങ്കിൽ പറയാൻ.
അപ്പം നോമ്പ് തുറക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു പിസ്സ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല ചീസി ആയിട്ടുള്ള പിസ്സയാണ് കേട്ടോ. ഞാൻ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ചൂട് ജസ്റ്റ് ഒന്ന് തണിയുന്ന സമയത്ത് ഞാൻ ഈ മൂടി ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ മൂടി ഒന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും. എന്നിട്ട് ഇത് കവർ ചെയ്ത് വെക്കാമെന്ന് കേട്ടോ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി പിസ്സയെല്ലാം വീണ്ടും ചൂടാക്കിയെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് നല്ലോണം ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതാ അൽഹംദുലില്ല ബാങ്കലം കൊടുത്തിട്ടുണ്ട്, നമ്മൾ നോമ്പ് തുറക്കലാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ ഫ്രൂട്ട് സലാഡ് കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ടേനു, അതും ടേബിൾ മേലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്ന് ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡ് മാത്രമേ കഴിക്കൂ, എല്ലാം അങ്ങനെയാണ് കേട്ടോ. കറി മാത്രമാണ് ഞാൻ ചൂടാക്കിയിട്ട് കഴിക്കൂ, പിന്നെ ഒറോട്ടിയെല്ലാം പതപ്പിച്ചിട്ട് കഴിക്കും കേട്ടോ. ഈ കടി ഐറ്റംസ് എല്ലാം പിറ്റേന്ന് കഴിക്കുന്നതിനോട് എനിക്ക് തീരെ ഒരു താല്പര്യമില്ല. അപ്പം നമ്മളെ നോമ്പ് തുറക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനുണ്ട്. എനിക്ക് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോക്കാന്ന്. അപ്പം നമ്മൾ റെഡി ആയിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് നോമ്പിന് ഈ രാത്രി പുറത്തു പോക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. എന്നാലും പുറത്ത് പോകാണ്ട് ഇങ്ങനെ ഫുൾ ടൈം റൂമിൽ തന്നെ നിൽക്കൽ അവ ഇഷ്ടമില്ലാത്ത കാര്യം തന്നെയാണ്. അപ്പം ഞാൻ ഒരുവിധം ഒരു അരമണിക്കൂർ ഞാൻ കടന്നെണീച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കടക്കാണ്ട് പോയിനെങ്കിൽ പിന്നെ തീർന്നു കേട്ടോ, പിന്നെ തിരിച്ചു വരുമ്പോൾ എന്നെ നോക്കണ്ട, അങ്ങനെയാണ്. അപ്പോൾ ഇതാ ചെയ്യൂട്ടിയെല്ലാം റെഡി ആയിട്ട് മാറ്റി നിന്നിട്ടുണ്ട്. എനിക്ക് പിന്നെ എവിടെയെങ്കിലും പോവാന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഷോക്സും ഷൂവെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് ഇറങ്ങും. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എന്തെങ്കിലും ഇപ്പം പറയാൻ വിചാരിച്ചത്, ആ പിന്നെ ഇന്ന് ഫുഡും പുറത്തുനിന്നാണ് പറഞ്ഞില്ലേ, അപ്പോൾ ഫുഡ് വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ജെറിക്ക് നമ്മളെ പഴയ റൂമിൽ പോകേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടുണ്ടേനു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് പോയതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടേനു, എനിക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ നമ്മളെ മുല്ലപ്പൂ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പൂവെല്ലാം വന്നിട്ടുണ്ടാവുന്നു, പക്ഷേങ്കിൽ കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. നല്ലോണം വളർന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ മാവെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്ട്രോബെറിയിൽ നിന്നും ഞാൻ എടുത്തിട്ടില്ലേനു, അതെല്ലാം വെള്ളം കെട്ടി നിന്നിട്ട് ഒരു കോളായിട്ടുണ്ടേനു. പിന്നെ മല്ലിച്ചപ്പ് നല്ലോണം വളർന്ന് മല്ലിച്ചപ്പല്ല പുതിനച്ചപ്പ് അത് നല്ലോണം വളർന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു ഇതാണ്. പിന്നെ ജെറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയിൽ കയറ്റൂലോലോ, അതൊന്നും മണ്ണൊന്നും അതിൽ കയറ്റൂലോലോ, അതുകൊണ്ട് അതൊന്നും എടുക്കേണ്ട, കാടെ വെച്ചേന്ന് അർത്ഥമാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മളെ കിച്ചൺ നോക്കി, നമ്മൾ കുറേ കാലം ഒരു 5 മാസത്തോളം നിന്നൊരു റൂമാണല്ലോ, ഒരു കിച്ചണാണല്ലോ. അപ്പോൾ ആ ഒരു കിച്ചണിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. പിന്നെ നമ്മളെ ടിഷ്യൂ ബോക്സ് ഞാൻ പറഞ്ഞില്ലേ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടേനു, അപ്പോൾ അതുകൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കണ്ണാടി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ണാടിയേനു. പിന്നെന്താ പിന്നെ ഒന്നുമില്ല, ചെറിയും എന്നെപ്പോൾ തന്നെ ഒന്ന് റൂമെല്ലൊന്ന് നോക്കലാന്ന് കേട്ടോ. എനിക്കിങ്ങനെ പറയല്ല, നമ്മൾ കുറേ കാലം നിന്ന് കുറേ ചെറി കുറേ കാലം നിന്ന റൂമാണ് കേട്ടോ ഇത്. ഞാൻ മാർച്ച് അതായത് 2020 വരാൻ വേണ്ടിയിട്ട് നിന്നതേനു, എന്നേരം എടുത്ത റൂമാണ് കേട്ടോ ഇത്. എനിക്ക് ഈ ഒരു ടൈമാണ് വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുവരെ ചെറിയ ഒറ്റക്ക് നിന്ന റൂമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് നോക്കി കാണുന്നുണ്ട്. ഞാനിങ്ങനെ എ സി എല്ലാം ഇട്ട് നോക്കലാണ്, ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂലല്ലോ. അപ്പം എന്താ പറയുക, അങ്ങനെയെല്ലാം കാര്യങ്ങൾ. അപ്പോൾ അവിടുന്ന് നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ എപ്പം പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ രണ്ടാളും ഒരേപോലെ വാങ്ങിക്കാമെന്ന് പറയുന്ന ഒരു ഫുഡ് ഇതാണ് കേട്ടോ. ഷവായ ഹൗസിലെ ഈ ഒരു കബ്സയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു കബ്സയെന്ന് പറയുകയാണെങ്കിൽ ഇതാണ്. ഇത് നമ്മളെ പുതിയ ലുലുവിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഒരു ഷവായ ഹൗസിലെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സ്പൈസി ചിക്കനാണ് നമ്മൾ വാങ്ങിക്കൽ. റൈസ് ബിരിയാണി റൈസാണ് കേട്ടോ. ബിരിയാണി റൈസ് മീൻസ് ഒരു മഞ്ഞ കളറിലുള്ള ഒരു റൈസാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കിലായിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചെറിയ എന്നെ പിരാതെ ഒടിപ്പിക്കുന്നുണ്ടേനു. എന്നോട് ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ വണ്ടി വരുന്നുണ്ടോ നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ലേ, ഞാൻ വീഡിയോ എടുത്ത് കളിക്കലേനു. അപ്പം എന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ടേനു. അപ്പം ഞാൻ ഇതാണ് ഇവരെ തനി സ്വഭാവം എന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഞാൻ വോയിസ് ഓഫ് ചെയ്തിട്ടതാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം, പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, ഫുഡ് കഴിക്കുക അത്രയൊക്കെ തന്നെയേ ഉള്ളൂ. സമയം ഏകദേശം ഒരു 10 മണിയിലായിട്ടുണ്ട്. പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നല്ല വിശപ്പാണ് കേട്ടോ. അപ്പം ഇതാ ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു അറബിക് സാലഡ് ഉണ്ടല്ലോ സൽസ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ജെറിനോട് എക്സ്ട്രാ വാങ്ങിക്കണേ എന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് കഴിക്കലുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാ നമ്മൾ ചോറെല്ലാം വിളമ്പിയിട്ട് സെറ്റായിട്ടിരിക്കലാണ്. ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇതന്നെ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. രാവിലെ മുതലേ ഷൂട്ടാക്കുന്ന സമയത്ത് കുറച്ച് ലെങ്തി ആയി പോകുന്നട്ടാ. എങ്ങനെ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. കുറേ ഞാൻ കട്ട് ചെയ്ത് മാറ്റലുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നാളെ കാണാം. ബൈ ബൈ.